ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കാർബൺ നാനോ ട്യൂബുകളെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു എന്താണ് നാനോ കെമിസ്ട്രി, അല്ലേ? നാനോ കെമിസ്ട്രി എവിടെയൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, ഏതൊക്കെയാണ് എക്സാമ്പിൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞ സമയത്ത് നമ്മൾ നാനോ മെറ്റീരിയൽസിന് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ കാർബൺ നാനോ ട്യൂബ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കാർബൺ നാനോ ട്യൂബിനെ കുറിച്ച് കുറച്ച് വിശദമായിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് കാർബൺ നാനോ ട്യൂബ്? നമ്മൾ ഷോർട്ടാക്കി CNT എന്ന് പറയും. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് കാർബൺ നാനോ ട്യൂബ് നോക്കാം. ഈ കാർബൺ നാനോ ട്യൂബ് ഇസ് എ സ്ട്രക്ചർ വിച്ച് സീംസ് ടു ബി റോളിംഗ് എ ഷീറ്റ് ഓഫ് ഗ്രാഫൈറ്റ് ഇൻ ദ ഷേപ്പ് ഓഫ് സിലിണ്ട്രിക്കൽ ട്യൂബ്. കാർബൺ നാനോ ട്യൂബ് എന്ന് പറയുന്നത് നമ്മളൊരു ഗ്രാഫൈറ്റ് ഷീറ്റ്, ഗ്രാഫൈറ്റ് എന്ന് വെച്ചാൽ കാർബൺ, കാർബണിൻ്റെ ഒരു ഫോമാണ് ഗ്രാഫൈറ്റ്. ഒരു ഗ്രാഫൈറ്റിൻ്റെ ഷീറ്റിനെ റോൾ ചെയ്തിട്ട് ഒരു സിലിണ്ടറിക്കൽ ട്യൂബിൻ്റെ ഷേപ്പിലാക്കി മാറ്റുന്നതാണ് കാർബൺ നാനോ ട്യൂബ്. ഒരു ഗ്രാഫൈറ്റിൻ്റെ ഷീറ്റ് റോൾ ചെയ്തിട്ട് ഒരു സിലിണ്ടറിക്കൽ ട്യൂബാക്കി മാറ്റുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്ട്രക്ചറാണ് കാർബൺ നാനോ ട്യൂബ്. Some of these tubes are closed at the end and some are open. ചിലതിൻ്റെ എന്താ പറയുക, അറ്റം, ചിലതിൻ്റെ അറ്റം തുറന്നിട്ടുണ്ടാവും, ചിലതിൻ്റെ അറ്റം ക്ലോസ്ഡ് ആയിട്ടുണ്ടാവും. അത് ഓരോന്നിൻ്റെ ഓരോ ഒരുപാട് കാർബൺ നാനോ ട്യൂബ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, ചിലത് ഓപ്പൺ ആയിരിക്കും, ചിലത് ക്ലോസ്ഡ് ആയിരിക്കും. ഇനി നമുക്ക് നോക്കാനുള്ളത് വെറൈറ്റീസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്സാണ്. കാർബൺ നാനോ ട്യൂബ്സ് ഒരുപാട് വെറൈറ്റികളൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ളത് രണ്ടെണ്ണമാണ്, സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബും മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബും. അതിനെയാണ് SWCNT എന്ന് എഴുതിയിരിക്കുന്നത്, സിംഗിൾ വോൾഡ്. MW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടി വോൾഡ്. അപ്പോൾ എന്താണ് സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ്? ഇറ്റ് ഈസ് ജസ്റ്റ് എ സിംഗിൾ സിലിണ്ടർ. ഒരു ഗ്രാഫൈറ്റിൻ്റെ ഒരു സിലിണ്ടറായിട്ടുള്ള, ഒരു സിംഗിൾ സിലിണ്ടറായിട്ടുള്ള ഷേപ്പിനെയാണ് നമ്മൾ സിംഗിൾ വോൾഡ് കാർബൺ നാനോ ട്യൂബ് എന്ന് പറയാം. ഇനി മൾട്ടി വോൾഡ് കാർബൺ നാനോ ട്യൂബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ കോൺസെൻട്രിക് നാനോ ട്യൂബ് സിലിണ്ടേഴ്സ്. നമ്മൾ സിംഗിൾ വോൾഡിൽ ഒരൊറ്റ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഒരുപാട് അങ്ങനത്തെ സിലിണ്ട്രിക്കൽ ട്യൂബുകളെ ഒരുമിച്ച് വെച്ചാൽ കിട്ടുന്നതാണ് മൾട്ടി വോൾഡ്. ആ പേരിൽ തന്നെ ഉണ്ട്, മൾട്ടി. ഒരുപാട് കോൺസെൻട്രിക് ആയിട്ട് ഒരുപാട് എന്താ പറയുക, നാനോ ട്യൂബ്സിനെ വെക്കുന്നത്. അപ്പോൾ നമുക്ക് പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സിംഗിൾ വോൾഡിൻ്റെ പിക്ചർ നോക്കൂ, അതേപോലെ മൾട്ടി വോൾഡിൻ്റെ പിക്ചർ നോക്കൂ. സിംഗിൾ വോൾഡിൽ നമുക്ക് ഒന്നേ കാണാൻ പറ്റുള്ളൂ, പക്ഷേ മൾട്ടി വോൾഡിൽ നമുക്ക് ഒരുപാട് സിലിണ്ടേഴ്സ് കോൺസെൻട്രിക് ആയിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്, സിംഗിൾ വോൾഡും മൾട്ടി വോൾഡും. ഇനി എന്തൊക്കെയാണ് ഒരു കാർബൺ നാനോ ട്യൂബിൻ്റെ പ്രോപ്പർട്ടീസ്, എന്തൊക്കെയാണ് അതിൻ്റെ സവിശേഷതകൾ എന്ന് നോക്കാൻ പോവാണ്. ഒന്നാമത്തെ സവിശേഷത, ദേ ആർ വെരി സ്ട്രോങ്. അത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, ദെയർ ടെൻസൈൽ സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. അത് ഈ പ്ലാസ്റ്റിക്കിനൊക്കെ പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ടെൻസൈൽ സ്ട്രെങ്ത്. നിങ്ങളത് എന്താണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട. സ്റ്റീലിനേക്കാളും ഒരുപാട് ടെൻസൈൽ സ്ട്രെങ്ത് കാർബൺ നാനോ ട്യൂബിനുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തത്, യങ്സ് മോഡുലസ് ഈസ് എബൌട്ട് 5 times ഹയർ ദാൻ ദാറ്റ് ഓഫ് സ്റ്റീൽ. അതും ഒരു ഒരു ഫിസിക്കൽ പ്രോപ്പർട്ടിയാണ് യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. അതും എന്തിനേക്കാളും കൂടുതലാണ്, സ്റ്റീലിനേക്കാൾ കൂടുതലാണ്. ദേ ഹാവ് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ചൂടിനെ കടത്തിവിടാനുള്ള കഴിവ് കൂടുതലാണ് കാർബൺ നാനോ ട്യൂബിന്. ദേ കണ്ടക്ട് ഇലക്ട്രിസിറ്റി ബെറ്റർ ദാൻ മെറ്റൽസ്. നമ്മൾ മെറ്റലുകളെ, അതായത് ലോഹങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാനുള്ള കഴിവും കൂടുതലാണ്. ദേ ആർ ലൈറ്റ് ടു വെയ്റ്റ്, അതിൻ്റെ വെയ്റ്റ് വളരെ കുറവായിരിക്കും. സ്ട്രെങ്ത്തും ടെൻസൈൽ സ്ട്രെങ്ത്തും അതേപോലെ യങ്സ് മോഡുലസും തെർമൽ കണ്ടക്ടിവിറ്റിയും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയും ഒക്കെ കൂടുതലാണ്, പക്ഷേ അത് വെയ്റ്റ് വളരെ കുറഞ്ഞൊരു സാധനമാണ് എന്ത്, കാർബൺ നാനോ ട്യൂബ്. പ്രോപ്പർട്ടീസ് നോക്കുക. ഈ പ്രോപ്പർട്ടീസ് എന്തായാലും പഠിക്കണം കേട്ടോ. എക്സാമിന് ചോദിക്കുന്നൊരു ചോദ്യമാണ് പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ നാനോ ട്യൂബ്. അപ്പോൾ ഈ ഒരു മിനിമം ഒരു 5 പഠിക്കുക. പഠിക്കാൻ എളുപ്പമാണ്, പോയിൻ്റ് പോയിൻ്റ് ആക്കിയിട്ട് പഠിച്ചാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്കത് പഠിച്ചെടുക്കാൻ പറ്റും. ഇനി ആപ്ലിക്കേഷൻ ഓഫ് നാനോ ട്യൂബാണ് അടുത്തത്. ആപ്ലിക്കേഷൻ ഓഫ് നാനോ ട്യൂബും ഇതേപോലെ ചോദിക്കുന്നതാണ്. ഒരു 6 ആപ്ലിക്കേഷനൊക്കെ എന്തായാലും ചോദിക്കും. അപ്പോൾ നിങ്ങൾ അതൊന്ന് പഠിക്കുക, അതും പഠിക്കാൻ എളുപ്പമാണ്. നോക്കൂ, ദേ ആക്ട് ആസ് എ മോളിക്കുലാർ സൈസ് ടെസ്റ്റ് ട്യൂബ് ഓർ ക്യാപ്സ്യൂൾസ് ഫോർ ഡ്രഗ് ഡെലിവറി. നമ്മൾക്ക് മരുന്ന് കറക്റ്റായിട്ട് കറക്റ്റ് സ്പോട്ടിലേക്ക്, നേരത്തെ പറഞ്ഞില്ലേ നാനോ സൈസ്ഡ് മെറ്റീരിയൽസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ, ഡ്രഗ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് നമുക്ക് ടെസ്റ്റ് ട്യൂബുകളായിട്ട് അല്ലെങ്കിൽ ക്യാപ്സ്യൂളുകളായിട്ടൊക്കെ ഉപയോഗിക്കാൻ കാർബൺ നാനോ ട്യൂബിനെ പറ്റും. ക്യാപ്സ്യൂൾസൊക്കെ, ക്യാപ്സ്യൂളുകളായിട്ട് ചില ഡ്രഗ് ഡെലിവറി
ഡെലിവർ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? കാർബൺ നാനോ ട്യൂബ് യൂസ് ചെയ്യാൻ പറ്റും. ദേ ആക്ട് ആസ് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് ഓർ സെമി കണ്ടക്ടേഴ്സ്. ഈ നാനോ ട്യൂബിനെ നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന എന്താ മെറ്റീരിയൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ സെമി കണ്ടക്ടേഴ്സ് എന്ന് വെച്ചാൽ പകുതി സെമി കണ്ടക്ടേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഒരുപാട് ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടുകളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദേ ആർ യൂസ്ഡ് ഇൻ ഡി എൻ എ അനാലിസിസ്. നമുക്ക് ഡി എൻ എ ഒക്കെ ചെക്ക് ചെയ്യണം, ഡി എൻ എ ഒന്ന് അനലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാർബൺ നാനോ ട്യൂബ് യൂസ് ചെയ്യാം. ദേ ആർ യൂസ്ഡ് ആസ് ഹീറ്റ് കണ്ടക്ടേഴ്സ്, നമുക്ക് ചൂട് കടത്തിവിടുന്ന കണ്ടക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സിംഗിൾ വാൾഡ് കാർബൺ നാനോ ട്യൂബ് യൂസ്ഡ് ഇൻ ഫോട്ടോ വോൾട്ടൈക് ഇൻഡസ്ട്രി. നമ്മൾ പറഞ്ഞ എസ് ഡബ്ല്യു സി എൻ ടീനെ നമുക്ക് ഫോട്ടോ വോൾട്ടൈക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫോട്ടോ വോൾട്ടൈക്ക് എന്ന് വെച്ചാൽ ലൈറ്റ് വെച്ചിട്ട് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന, അങ്ങനത്തെ എന്താ പറയുക, ലൈറ്റ് വെച്ച് ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ കാർബൺ നാനോ ട്യൂബ് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ദേ ആർ യൂസ്ഡ് ആസ് റീപ്ലേസ്മെൻറ്റ് ഫോർ കോപ്പർ ഇൻ ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്. നമ്മുടെ ഐ സി ചിപ്പിലൊക്കെ കോപ്പറിന് പകരം നമുക്ക് എന്തിനെ യൂസ് ചെയ്യാൻ പറ്റും? കാർബൺ നാനോ ട്യൂബിനെ ഉപയോഗിക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിലേക്ക് എന്താണെന്നൊന്നും ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട, എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊന്നും നോക്കി വയ്ക്കുക. ഡ്രഗ് ഡെലിവറിയിലുണ്ട്, അതേപോലെ ഇലക്ട്രിക്കൽ കണ്ടക്ടേറ്റേഴ്സ് യൂസ് ചെയ്യുന്നു, ഡി എൻ എ അനാലിസിസിൽ യൂസ് ചെയ്യുന്നു, ഫോട്ടോ വോൾട്ടൈക്ക് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നു, ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ടിൽ യൂസ് ചെയ്യുന്നു എന്നൊക്കെ ഒന്ന് എഴുതി വയ്ക്കുക, ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാർബൺ നാനോ ട്യൂബിൻ്റെ പ്രോപ്പർട്ടീസും അതേപോലെ ആപ്ലിക്കേഷനും പറയാനുള്ളത്. എന്താണ് ഡെഫിനിഷൻ എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വെറൈറ്റീസ് ഓഫ് കാർബൺ നാനോ ട്യൂബ് നമ്മൾ കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കാർബൺ നാനോ ട്യൂബിൻ്റെ സിന്തസിസ് ഉണ്ട്, അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, താങ്ക് യു.